സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ എനിക്ക് നിന്നോട് അസൂയ. പേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. അച്ഛറാബ, സമപ്രായക്കാരികളായ സഹോദരിമാർ, സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ, ഇത് തീർന്നില്ലേ? ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തു പോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട്, മറ്റൊരാള് തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ. ജോർജിന്റെ മുഖം വളിച്ചിരിക്കുകയായിരിക്കും. മങ്ങലേറ്റിട്ടില്ലാത്ത തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ, ഈ സോങ്ങിന്റെ ഒരു ഭാഗ്യം ഇതൊക്കെ എന്ത്? നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത്, അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. അവരെ ഇൻസോ ജിന്നോ മുമ്പ് തൊട്ടിട്ടില്ല. ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. ഇളക്കത്തിനൊരു മങ്ങൽ പോലും ഏൽക്കാത്ത നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് അവിടെ. മരണാനന്തരം ഇത്രയും വലിയ ആസ്വാദനം അവർക്ക് ലഭിക്കണമെങ്കിൽ വർണ്ണിക്കേണ്ട കാര്യം പറയണം. തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട നന്നായി കോഴിമുട്ടവെള്ള പോലെയാണ്. വളരെ നന്നായി. ധനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഫജാൽനാഹുന്നുക്കാറച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മുന്ത വെള്ളമായിട്ടാ കുറ്റിക്കാട്ടി പോയിരുന്ന മുക്കാറ. കാണാൻ നല്ല സുന്ദരികൾ ഒരേ പ്രായക്കാർ. ആയുസ് തീർന്നിട്ടോ ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? സ്വർഗത്തിലെ സ്വർഗീയ തരുണിമണികളെ നാം കന്യകകളായി സൃഷ്ടിക്കും. കാണാൻ നല്ല സുന്ദരികൾ. എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? അസ്റ്റുനേറ്റ് ഒന്നും അടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? അസ്റ്റുനേറ്റുകൾ തീരാത്ത ലോകം അത് സ്വർഗമാണ്.